ബി ജെ പിക്ക് കേരളത്തിൽ എന്തു ചെയ്യാനാകുമെന്നാണ് അവർ ഇപ്പോൾ ചിന്തിച്ചു കൂട്ടുന്നത് ഇരുപത് മണ്ഡലങ്ങളിലേക്കും പൊതുസമ്മതരായിട്ടുള്ള ആളുകൾ തേടുന്നു എന്നൊക്കെയാണ് അങ്ങനെ ഇരുപത് പൊതുസമ്മതരായിട്ടുള്ള ആളുകൾ വന്നതെന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സങ്ങ് മാറിപ്പോകും എത്ര അനുഭവങ്ങൾ ബി ജെ പി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൽ എത്ര പ്രഗത്ഭരെ അവർ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കളത്തിലിറക്കി നോക്കി എവിടെയെങ്കിലും ക്ലച്ച് പിടിച്ചോ എന്തുകൊണ്ടാണ് ക്ലച്ച് പിടിക്കാത്തത് അവർ നിർത്തുന്ന ഈ മഹാന്മാരുടെ മുഖം കണ്ടല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത് ആളുകൾ വോട്ട് ചെയ്യുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെ വിലയിരുത്തിയാണ് ആ പ്രത്യയശാസ്ത്രം ഒരിക്കലും കേരളം പോലെ മതനിരപേക്ഷതയെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് യോഗ്യമായിട്ടുള്ളതല്ല അതുകൊണ്ട് ബി ജെ പി എത്രയൊക്കെ വെള്ളം കോരിയാലും അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഒരു വർഷം മുമ്പേയൊക്കെ പൊതുസമ്മോദരായിട്ടുള്ള ചില ആളുകളെയൊക്കെ കണ്ടെത്തി അവതരിപ്പിച്ച് സംഗതി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേതൃതലത്തിലുള്ള ആളുകളെ കുറിച്ച് അവരുടെ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾക്ക് പോലും മതിപ്പില്ല ഇപ്പം നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തെ കണ്ടുകൊണ്ട് ബി ജെ പിയിൽ വിശ്വസിച്ച് നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം അണികളും അല്ലാതെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ബി കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയൊന്നും അല്ല അവർ നിൽക്കുന്നത് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചും ഈ നേതാക്കന്മാരെ കൊണ്ടൊന്നും ഗുണമുണ്ടാകില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് അവർ പൊതുസമ്മതരായ ചിലരെ തേടുന്നു ഇനി അങ്ങനെയെങ്കിലും പരീക്ഷിച്ച് നോക്കാം നാളെ അവരെ പാർട്ടിയുടെ അമരത്തേക്കൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാലോ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ അത്രമാത്രമാണിത് അല്ലാതെ കേരളത്തിൽ അംഗീകാരമുള്ള കുറേ മനുഷ്യരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഉടനെ തന്നെ കേരള ജനത ഒന്നടങ്കം ബി ജെ പിയെ വാരി എന്നൊക്കെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിലെന്ത് അർത്ഥമാണുള്ളത് പൊതുസമ്മതർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ വാർത്താ താളുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ ഈ ശ്രീധരൻ മത്സരിച്ചില്ലേ ജേക്കബ് തോമസ് മത്സരിച്ചില്ലേ അങ്ങനെ ഒരുപാട് പേർ സിനിമാ താരങ്ങളായിരുന്ന ചിലരൊക്കെ മത്സരിച്ചില്ലേ സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ലേ അവരൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിക്കാതിരിക്കുന്നതിന് കാരണമെന്ത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുന്നതായതുകൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതായതുകൊണ്ട് നമ്മുടെ സോഷ്യലിസത്തെയും സമത്വത്തെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അത് അംഗീകരിക്കാൻ കേരളത്തിലെ പോലെ പ്രബുദ്ധരായിട്ടുള്ള ഒരു സമൂഹം തയ്യാറാകില്ല ഒരു വട്ടം രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു ചെറിയ അവധം കേരളത്തിന് പറ്റി അത് രാജഗോപാൽ എന്ന വ്യക്തി നിരന്തരമായി മത്സരിച്ച് പരാജയപ്പെടുന്നവരാണ് മത്സരിച്ച് ജയിക്കാതെ മന്ത്രിയായിട്ടും കേരളത്തിന് വേണ്ടി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാൾ ആ അർത്ഥത്തിൽ മാത്രമാണ് രാജഗോപാലിനെ ഒരവസാന ലാപ്പിൽ ജയിപ്പിച്ചു കളയാമെന്നുള്ള ചിന്ത ജനങ്ങൾക്കുണ്ടായത് അത് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ അതേ ജനത തന്നെ തിരുത്തുകയും ചെയ്തു അതാണ് ബി ജെ പിയുടെ കേരളത്തിലെ അവസ്ഥ അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ആകാൻ സാധിക്കില്ല ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാതൃഭൂമി നടത്തിയ സർവേയിൽ തന്നെ എന്താണ് വ്യക്തമായത് ബി ജെ പിക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത് ഇനി ഇതിൽ ഇതിനെ ഇതിനപ്പുറത്തേക്ക് വളരാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ആ സർവേയിൽ പങ്കെടുത്ത ബഹു ആളുകളും ചൂണ്ടിക്കാട്ടിയത് അതാണ് ബി അവസ്ഥ ഇനി എത്ര പൊതുസമ്മതരെ തേടിയാലും അവിടെയേ നിൽക്കാനാകൂ